മമ്മൂക്കയുടെ ഒരു കൂട്ടുകാരന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് നമ്പർ തന്ന അവസാനം കയ്യൊക്കെ ശരിക്കും രോമാഞ്ചം എന്തോ പോലെയൊക്കെ ആയി പോയി. അപ്പൊ സാറ് ഒന്ന് ഫോട്ടോ എടുത്തോട് ചോദിച്ചപ്പോ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. കൂടെ നിന്ന് കിടിലും മനുഷ്യൻ ദുൽഖർ സൽമാൻ. അപ്പൊ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ആ ഫോട്ടോ ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചെന്നൈയിലെ സത്യം പറഞ്ഞ 7 ദിവസമായിട്ടുണ്ട് നമ്മൾ ചെന്നൈയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. കറക്റ്റ് പറഞ്ഞാൽ 1 ആഴ്ചയായിട്ടുണ്ട്. എന്താ പറയാ, അടിപൊളിയായിരുന്നു. ചെന്നൈ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തെന്ന് വേണം പറയാ. അപ്പൊ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ പോകാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ മമ്മൂക്ക ദുൽഖർ സൽമാൻ അവർക്ക് ചെന്നൈയിൽ ഒരു വീടുണ്ട്. അപ്പൊ അത് എവിടെയാന്ന് അവർ കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഏകദേശം ലൊക്കേഷനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങളിപ്പോ രാവിലെ എഴുന്നേറ്റു. ഒരു ഇന്നലെ ശരിക്കും പറഞ്ഞ ടയേർഡായി, ഇന്നലെ വന്നപ്പോ താമസിച്ചു. അപ്പൊ മച്ചാന്മാര്, ഈ സ്കിപ്പ് ചെയ്ത് പോകണ എല്ലാവരും ഒരു നിമിഷം നിൽക്കുന്ന സ്കിപ്പ് ചെയ്ത് പോകാല. കാരണം ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്, അതവിടെ കേട്ടിട്ട് നിങ്ങൾ വെക്കോ. കാരണം നമ്മളെ കട്ട സപ്പോർട്ട് തരിക എന്നുള്ളതാണ്, വേറൊന്നല്ല. അപ്പൊ നമ്മള് ഇന്നലെ താമസിച്ചു വന്നോണ്ട് ഇന്ന് താമസിച്ച് എഴുന്നേറ്റത്. അപ്പൊ നേരെ ഇന്ന് പോയി ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് മമ്മൂക്കയുടെ ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പൊ എന്തായാലും മച്ചാന്മാരെ ഞങ്ങളോടൊപ്പം കൂടുക. അപ്പൊ സ്കിപ്പ് ചെയ്ത് പോയാലെന്ന് പറയേണ്ട കാരണം, മച്ചാന്മാരെ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരിക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഇടുന്ന അപ്പപ്പോ ഉള്ള വീഡിയോകൾ അപ്പപ്പോ തന്നെ കിട്ടും. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സാവ്ലോസ് മലയാളം എന്നുള്ള കിടിലൻ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ മച്ചാന്മാരെ ഒന്നും നോക്കണം, നമ്മൾ നേരെ ചെന്നൈയിലേക്ക് നമ്മുടെ ദുൽഖർ സൽമാന്റെ അതുപോലെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ നേരിട്ട് കാണാം. അപ്പൊ മച്ചാന്മാരെ, പതിവ് പോലെ നല്ല വിശപ്പ് കയറിയിട്ടുണ്ട്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് നല്ല കിടിലം ബിരിയാണി കഴിക്കാൻ പോയി, ഇവിടുത്തെ സ്പെഷ്യൽ. അത് കഴിഞ്ഞ് റിട്ടേൺ റൂമിൽ തിരിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിക്കട വീട്ടിലേക്ക് പോകുന്നത്. മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ബിരിയാണി ഐറ്റംസ് ആണ് കേട്ടോ. ഷിബിൻ പറയുന്നത് ഇതിനെന്തോ പേരുണ്ടെന്നാണ് പറഞ്ഞത്, അവനറിയില്ല. ഇന്നലെ അവൻ മേടിച്ചു, അപ്പോൾ ഞാൻ പൊറോട്ട ഇന്നലെ കഴിച്ചു. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞു ഇത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഴിച്ചു നോക്കിയാണ്. അവൻ പറഞ്ഞു അടിപൊളി സാധനമാണെന്ന് പറഞ്ഞു. ഏ അല്ല, നീ നല്ല സാധനം പറഞ്ഞില്ലേ. ഇല്ല, ഈ ബിരിയാണിക്ക് എന്തോ പേര് പറയൂല്ലോ. എന്തോ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ സജസ്റ്റ് ചെയ്തില്ലേ, എന്തോ കാക്ക ബിരിയാണിയാ, അതാണ് പേര് പറയുന്നേ. നമ്മ സെറ്റ് സാധനമാണ് കേട്ടോ, അടിപൊളി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മുട്ട, അല്ല മുട്ട കാണാൻ നല്ല രസമുണ്ട്. മുട്ടയും ചിക്കൻ പീസും കണ്ടല്ലോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ചോറിന്റെ കളറാ അല്ലേ, മഞ്ഞക്കളറ്, മഞ്ഞക്കളർ, അതാണ് ഒരു ആ ബിരിയാണിയുടെ ഒരു പ്രത്യേകത. അതേപോലെ വേറൊരു ശ്രദ്ധേയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വാഴയിലാണ് കേട്ടോ. അത് വാഴയിൽ വെട്ടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പ്ലേറ്റിൻ്റെ ഒരു ആകൃതി ഉണ്ടല്ലോ, ആ ആകൃതിയിലാണ് വാഴയില കട്ട് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ സലാഡ് ഉണ്ട്, പിന്നെ ഒരു മുട്ട ഉണ്ട് കേട്ടോ, മുട്ട ഉണ്ട്, ചിക്കൻ പീസ്, ചിക്കൻ പീസ് അല്ല കിടിലൻ ചിക്കൻ പീസാണ്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചമ്മന്തി. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബിരിയാണി. അപ്പം നല്ല ടേസ്റ്റാണ് കിട്ടുന്ന സാധനം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ബിരിയാണി ഐറ്റംസ് വരുന്നത്. നല്ല അടിപൊളി ആണ്, സൂപ്പറാണ്. മച്ചാന്മാരെ, ഫുഡ് അടിക്കട്ടെ. ഫുഡ് നമ്മളെല്ലാം ഫുള്ള് ഫുഡ് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നാണ്. രാവിലത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ്, രാത്രി മാത്രം നമ്മുടെ ശരത്തേട്ടനൊപ്പം. രാത്രി ശരത്തേട്ടൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മളെ ശരത്തേട്ടനൊപ്പം. അപ്പോൾ ബാക്കി ഇപ്പോൾ ഫുഡ് അടിക്കണം, പുറത്തുനിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെ, ഇവിടുത്തെ പേരാണ് കേട്ടോ അടിപൊളി, CSK ചെന്നൈ സൂപ്പർ കിച്ചൻ. കിടിലം ബിരിയാണി ആയിരുന്നു. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ട് നേരെ റൂമിൽ പോയി. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി അങ്ങനെ നേരെ കുഞ്ഞിക്കട വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 12:30 ഒക്കെ കഴിഞ്ഞു, 12:30 ആകാൻ പോകുന്നു. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ കുഞ്ഞിക്കട, അതുപോലെ മമ്മൂക്കയുടെ, നമ്മുടെ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത്. കുറേ അന്വേഷിച്ചു, അതിന് ശേഷമാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. മച്ചാന്മാരെ, ഇപ്പം നമ്മൾ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട്. ഇതാണ് നമ്മുടെ ചെന്നൈയിലെ മമ്മൂക്കയുടെ വീട്. ഇപ്പോൾ ഇവിടെ മമ്മൂക്ക ഇങ്ങോട്ട് ചെന്നൈയിൽ വരുമ്പോൾ മാത്രമേ മമ്മൂക്കയുടെ ഫാമിലി ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ ചെന്നൈയിലെ വീടെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, അതിന് ശേഷമാണ് മമ്മൂക്കയുടെ വീട് കണ്ടുപിടിച്ചത്. ഫേക്കാണ് കേട്ടോ നമ്മുടെ മമ്മൂക്കയുടെ വീട്. ഇപ്പോൾ ഫുള്ള് ക്ലോസ്ഡ് ആണ്.
അപ്പൊ അങ്ങനെ ഫൈനലി ഞങ്ങള് നമ്മുടെ കുഞ്ഞിക്കയുടെ മമ്മൂക്കയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട്, ചെന്നൈയിലെ നമ്മുടെ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ വീട് ചെന്നൈയിലെ ഇതാണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഇഷ്ടംപോലെ വണ്ടി കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാം എറണാകുളത്താണെന്നാണ് അറിഞ്ഞത്. മച്ചാമാരെ, നമ്മുടെ മമ്മൂക്കയുടെ വീട് നമ്മളിപ്പോ കണ്ടിണ്ടായി. അപ്പൊ വേറൊരു സന്തോഷം, ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മള് മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു കിടിലൻ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. വേറൊന്നുമല്ല, മമ്മൂക്കയുടെ ഒരു കൂട്ടുകാരന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്ത് നമ്പര് തന്ന. അവസാനം ദുൽഖർ സൽമാന്റെ നമ്മുടെ ചെന്നൈയിലുള്ള കുറെ വണ്ടി കളക്ഷൻസുകൾ ഞങ്ങൾക്ക് ഫോട്ടോ സഹിതം അയച്ചു തന്നു. അപ്പൊ ഒരു ഭയങ്കര ലെക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചോളാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഇഷ്ടം പോലെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള തമിഴ്നാട്ടിൽ ഉള്ള വണ്ടികളുണ്ട്, വണ്ടി കളക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് അതും കൂടെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പൊ കൊച്ചപ്പേരെ, നമ്മുടെ കുഞ്ഞിക്കയുടെ കാർ കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. എന്താ പറയാ, കിഡിലൻ കാറുകളാണ് എന്നുള്ളതാണ്. നമ്മുടെ മമ്മൂക്കയ്ക്കും അതുപോലെ കുഞ്ഞിക്കയ്ക്കും 369 അതാണ് അവരുടെ നമ്പർ പ്ലേറ്റ്. എല്ലാ വണ്ടിക്കും 369 ആണ് എന്നുള്ളതാണ്. ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് 369 ആണ് നമ്മുടെ മമ്മൂക്കയുടെയും കുഞ്ഞിക്കയുടെയും വണ്ടി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇത് നമുക്കൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് വന്നൊരു കോണ്ടാക്ട് ആണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ ഈ വണ്ടികളിലൊക്കെ നമുക്ക് വണ്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസും എല്ലാം അയച്ചു തരുമായിരുന്നു. അതാണ് നിങ്ങളിലേക്ക് ഇപ്പൊ എത്തിക്കുന്നത്. വളരെ സന്തോഷം, നമ്മുടെ കുഞ്ഞിക്കട വണ്ടി ഒക്കെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അപ്പൊ മച്ചാമാരെ, വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ വേറൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ഒപ്പം സെൽഫി എടുക്കാൻ പറ്റി. അത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗ് സ്റ്റോറിയാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ മമ്മൂക്കയുടെ നമ്മുടെ തറവാട്ടി വീട്ടിൽ പോയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ എറണാകുളത്തുള്ള വീട്ടിൽ പോയപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ബിഗ് എന്താ പറയുക, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ദുൽഖർ സൽമാൻ അദ്ദേഹം എന്റെ അടുത്താണ് മറ്റേ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി, പെട്ടെന്ന് തന്നെ ഉണ്ടപ്പോ ഞെട്ടി. കാരണം പുള്ളിയുടെ ഒരു രൂപം തലയിൽ കെട്ടി നമ്മള് കണ്ട പുള്ളിയാണെന്ന് മനസ്സിലാകത്തില്ല, ആ ഒരു രൂപമായിരുന്നു. അപ്പൊ പുള്ളിയുടെ നമ്മുടെ പാസ്പോർട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. പുള്ളിയുടെ പേര് കണ്ടപ്പോ ശരിക്കും ഞെട്ടി. അപ്പൊ നേരെ സാറ് എന്റെ കൈയൊക്കെ ശരിക്കും രോമാഞ്ചം എന്തോ പോലെയൊക്കെ ആയി പോയി. അപ്പൊ സാറ് ഒന്ന് ഫോട്ടോ എടുത്തോട് ചോദിച്ചപ്പോ ധൈര്യമായിട്ട് ഫോട്ടോ എടുത്തോ. അപ്പൊ നേരെ പുള്ളിക്കാരൻ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളി എടുത്ത് മാറ്റി വെച്ചിട്ട് എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. കൂടെ നിന്ന് കിടിലും മനുഷ്യൻ ദുൽഖർ സൽമാൻ. അപ്പൊ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ആ ഫോട്ടോ നമ്മുടെ സൈഡിൽ കാണിച്ചു തരാം. അപ്പൊ സൈഡിൽ നോക്കുക, അതാണ് ഞാൻ ദുൽഖർ സൽമാന്റെ ഒപ്പം ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് ഞാൻ തമ്പിനേലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ഭയങ്കര ഭാഗ്യമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ നേരെ ലക്ഷദ്വീപിലേക്ക് പോവായിരുന്നു എന്തോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, പിന്നെ നാടെവിടെയെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ചേർത്തലയാണ് എന്ന്. ഭയങ്കര സന്തോഷം, നമ്മളൊരു കാഷ്വൽ ടോക്ക്, എന്താ പറയാ, നല്ലൊരു ഫ്രീ ആയിട്ട് സംസാരിച്ചു എന്ന് വേണം പറയാം. ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അങ്ങ് സംസാരിച്ചു. ഭയങ്കര ലെക്കായിരുന്നു. അപ്പോ പുള്ളിക്കാരനെ കണ്ടു, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മച്ചാമാരെ, നമ്മൾ എന്തായാലും ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മച്ചാൻ വരെ, ചെന്നൈയിൽ ഒത്തിരി കറങ്ങി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട് കണ്ടുപിടിച്ചത്. ഒത്തിരി കറങ്ങി, ചോദിച്ചു ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ചു. ഞങ്ങൾ ഒരു ഏരിയ എന്ന് ആദ്യം മനസ്സിലാക്കി, ആ ഏരിയ ഒന്ന് കുറേ ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ കുറേ ആൾക്കാർക്ക് അറിയായിരുന്നു. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ ഇട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കറങ്ങി. എന്നിട്ട് നമ്മുടെ മമ്മൂക്കയുടെ വീട്, ചെന്നൈയിലെ മമ്മൂക്കയുടെ വീട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മമ്മൂക്ക വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു മിനിസ്റ്ററിൻ്റെ വീടുണ്ടല്ലോ. അല്ലേ, ഇതൊന്നും ഉണ്ടാകാം. ഇവനാകെ ഫുള്ള് ടയർഡാണ്. വന്നപ്പോൾ മൂലെ ആള് ഫുള്ള് ഡൗണ് അറിയാലോ. കാരണം ഇവനാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിസ്റ്ററിൻ്റെ വീടുണ്ട്. മിനിസ്റ്ററിൻ്റെ വീടിന് തൊട്ടടുത്താണ് മമ്മൂക്കയുടെ വീട് വരുന്നത്. അപ്പോൾ ആ ഒരു ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഏരിയയാണ്. പിന്നെ അങ്ങനെ ശല്യമൊന്നുമില്ല, അടിപൊളി, നല്ലൊരു അടിപൊളി ഏരിയ. അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ്, അപ്പം ഈ ഒരു വഴിയാണ് കേട്ടോ മമ്മൂക്കയുടെ ആ ഒരു പോകുന്ന വഴി.
അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഗൈസ്. ടാറ്റ.